NMMS പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾക്കറിയാവുന്നതുപോലെ അടുത്ത വർഷം ജനുവരി 31-നാണ് കേരളത്തിലുടനീളം NMMS പരീക്ഷ നടക്കുന്നത്. ഇതിൽ രണ്ട് പേപ്പറുകളാണുള്ളത്. ഒന്നാമത്തെ പേപ്പർ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് സാറ്റ് എന്ന് പറയുന്ന പരീക്ഷയാണ്. ഇതിൽ 90 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ്. 90 ചോദ്യങ്ങളുണ്ടാകും. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഭാഗത്തിൽ ഈ 3 വിഭാഗത്തിൽ നിന്നും കൂടി 35 മാർക്ക്, അതുപോലെ സോഷ്യൽ സ്റ്റഡീസിൽ നിന്ന് 35 മാർക്ക്, പിന്നെ മാത്തമാറ്റിക്സിൽ നിന്ന് 20 മാർക്ക്. അങ്ങനെ ആകെ 90 മാർക്കിൻ്റെ പരീക്ഷയാണ്. രണ്ടാമത്തെ പരീക്ഷ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്നറിയപ്പെടുന്ന മാറ്റ്, അതിന്നും 90 മാർക്കെന്നുള്ള പരീക്ഷയാണ്. ഇതിൽ മെൻ്റൽ എബിലിറ്റി പരീക്ഷ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കാത്ത ഒരു വിഷയമാണ്. എന്നാലും വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നവർക്ക് പെട്ടെന്ന് മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു വിഷയമാണത്. ഞാനിവിടെ ഇപ്പോൾ ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗണിതം ആണ്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് സാറ്റ് എന്ന പരീക്ഷയിൽ ഇതിനുണ്ടാവുക. സാധാരണയായിട്ട് 71 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളാണ് ഇതുണ്ടാവുക. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കഴിയുന്നത്ര കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുക, ഗണിത ചോദ്യപേപ്പർ പരിചയപ്പെടുക, അതിൽ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഗണിതം പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ ഉത്തരെഴുതാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. വായിച്ച് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, മനസ്സിലായതുകൊണ്ടും കാര്യമില്ല. പരീക്ഷയ്ക്ക് ഉത്തരെഴുതാൻ കഴിയണമെങ്കിൽ അത്തരം ചോദ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പരിചയപ്പെടുകയും അതിൻ്റെ ഉത്തരങ്ങൾ കടലാസിൽ എഴുതി തെറ്റാതെ അവസാന ഉത്തരം വരെ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ കൂടുതൽ വളരെയധികം ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പഴയ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ പരിചയപ്പെടുക, എന്നിട്ട് അത് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ തന്നെ വളരെ എളുപ്പത്തിൽ ഈ NMMS എക്സാമിനേഷനിലെ ഗണിത വിഭാഗം ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇതിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതാനും ചോദ്യങ്ങളാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. അപ്പോൾ ഇതാണ് നമ്പറുകൾ 4, 9, 20, 43, 50. 90 അപ്പോൾ ഏതൊരു ചോദ്യമായാലും അതിൽ നിങ്ങൾക്കറിയാം 4 ഓപ്ഷൻസ് ഉത്തരങ്ങളായിട്ട് നൽകിയിട്ടുണ്ടാവും. അതിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. 90 ചോദ്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അത് നിങ്ങൾ ബബിൾ ചെയ്യുക അതിൻ്റെ സ്കോറിംഗ് ഷീറ്റിൽ. അപ്പോൾ തന്നിരിക്കുന്ന ഉത്തരങ്ങൾ 1, 185 രണ്ടാമത്തെ ഉത്തരം 172 3, 179 4, 165 ഇപ്പം ഈ സംഖ്യകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് പലതരത്തിൽ എന്താണ് ബന്ധം എന്ന് നോക്കുക. ചിലത് ഗുണിക്കുന്നത് 4നോട് 5 കൂട്ടിയാൽ 9 ആണ്, 9നോട് 11 കൂട്ടിയാലാണ് 20, 20നോട് 23 കൂട്ടിയാലാണ് 43. അപ്പോൾ അവ തമ്മിൽ ഈ 5, 11, 23 അങ്ങനെ പെട്ടെന്നൊരു ബന്ധം നമുക്ക് കാണാൻ പ്രയാസമാണ്. ഇനി നമ്മളൊന്ന് ഗുണിച്ച് നോക്കുക. അത് അല്ലാത്തപ്പോൾ നമ്മൾ ഗുണിച്ച് നോക്കുക. ആദ്യം കൂട്ടിയിട്ട് വല്ല ബന്ധവും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ബന്ധം കാണാൻ പ്രയാസമാണ്. അപ്പോൾ ഗുണിച്ച് നോക്കുക. 4നെ 4ൻ്റെ ഇരട്ടിയാണ് 8, നമുക്കറിയാം. ആ 8നോട് 1 കൂട്ടിയതാണ് 9. 9ൻ്റെ ഇരട്ടിയാണ് 18, അതിനോട് 2 കൂട്ടിയതാണ് 20. 20ൻ്റെ ഇരട്ടിയാണ് 40, അതിനോട് 3 കൂട്ടിയതാണ്. അപ്പോൾ നമുക്ക് ആ ബന്ധം മനസ്സിലായി. ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി, അതായത് 2 മടങ്ങെടുത്ത് അതിനോട് 1 കൂട്ടി, പിന്നെ അതിൻ്റെ 2 മടങ്ങെടുത്ത് 2 കൂട്ടി, അതിൻ്റെ 2 മടങ്ങെടുത്ത് 3 കൂട്ടി, അപ്പോൾ 43 ആയി. 43ൻ്റെ 2 മടങ്ങ് 86, അതിനോട് 4 കൂട്ടി, അപ്പോൾ 90 ആയി. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 90ൻ്റെ ഇവിടെ 2 മടങ്ങിനോട് 1 കൂട്ടിയതാണ്, ഇവിടെ 2 മടങ്ങിനോട് 2 കൂട്ടിയതാണ്, ഇവിടെ 2 മടങ്ങിനോട് 3 കൂട്ടിയതാണ്, ഇവിടെ 4 കൂട്ടിയതാണ്. അടുത്തത് എന്തായിരിക്കണം?
തൊണ്ണൂറിൻ്റെ രണ്ട് മടങ്ങിനോട് അഞ്ച് കൂട്ടിയതായിരിക്കണം. തൊണ്ണൂറിൻ്റെ രണ്ട് മടങ്ങ് 180 ആണ്. അപ്പോൾ ആൻസർ 180നോട് അഞ്ച് കൂട്ടിയതായിരിക്കണം. അതാണ് ഈ 185. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 185. ഈ തരത്തിൽ നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഗുണിച്ച് നോക്കുക, കൂട്ടി നോക്കുക, കുറച്ച് നോക്കുക, ഹരിച്ച് നോക്കുക, ഈ നാല് ക്രിയകളിൽ ഏതെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് കാണാൻ, ഗുണിക്കുക മാത്രമല്ല, ഇവിടെ ഗുണിക്കുക മാത്രമല്ല, ഗുണിച്ചിട്ട് ഒരു പ്രത്യേക സംഖ്യ നിങ്ങൾ കൂട്ടി വരുന്നുണ്ട്, ചിലപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ അത് എന്താണ് നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഇതുപോലെ ധാരാളം ചോദ്യങ്ങൾ പരിചയപ്പെടുക, അതല്ലാതെ വേറെ മാർഗമല്ല. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ ഒരു ചോദ്യം മാത്രമേ നമ്മൾ ഇവിടെ ഈ പരിമിതമായ സമയങ്ങൾക്കുള്ളിൽ അത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അടുത്ത മറ്റൊരു ചോദ്യം നോക്കാം. ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. താഴെ പറയുന്ന സംഖ്യകളിൽ ഏത് ഭിന്നസംഖ്യാ ശ്രേണിയാണ് അവരോഹണ ക്രമത്തിലുള്ളത് എന്നാണ് ചോദ്യം. അവരോഹണ ക്രമത്തിലുള്ള ഭിന്നസംഖ്യാ ശ്രേണി ഏത്? അപ്പോൾ നാല് ശ്രേണികൾ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കുക. 7/8, 5/6, 9/11, 11/13. മറ്റൊന്നാണ് 5/6, 7/8, 11/13, 9/11. മൂന്നാമത്തേത് 5/6, 7/8, 9/11, 11/13. നാലാമത്തേത് 7/8, 11/13, 5/6, 9/11. ഈ നാല് ശ്രേണികളിലും ഓരോ ശ്രേണിയിലും നാല് ഭിന്നസംഖ്യ തന്നിട്ടുണ്ട്. ഏതാണ് അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡർ ഇംഗ്ലീഷിൽ പറയും. ആരോഹണ ക്രമത്തിന് അസെൻഡിങ് ഓർഡർ എന്നാണ് പറയുക. അവരോഹണ ക്രമത്തിന് ഡിസെൻഡിങ് ഓർഡർ. അവരോഹണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവരോഹണം എന്ന് പറഞ്ഞാൽ ഇറങ്ങുകയാണ്. അപ്പോൾ ഏറ്റവും വലിയതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്നതിനാണ് അവരോഹണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഏറ്റവും വലുതാണ്, അതിലും ചെറുതാണ് രണ്ടാമത്തേത്, അതിലും ചെറുതാണ് മൂന്നാമത്തേത്, അതിലും ചെറുതാണ് നാലാമത്തേത്. അങ്ങനെയുള്ള ഭിന്നസംഖ്യ, ഇത് എല്ലാറ്റിലും ഒരേ ഭിന്നസംഖ്യകൾ തന്നെ കൊടുത്തിരിക്കുന്നത്, അത് ഏതാണ് അവരോഹണ ക്രമത്തിലുള്ളതെന്നാണ് ചോദ്യം. ആ ഭിന്നസംഖ്യകളിൽ രണ്ട് ഭിന്നസംഖ്യ എന്നാൽ അതിൽ വലുതേത് ചെറുതേത് എന്ന് കണ്ടെത്താനുള്ള ഒരു ട്രിക്കുണ്ട്. അത് മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പല മാർഗങ്ങളുണ്ട്, പക്ഷേ പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു മാർഗം ഞങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് ഇതിലേതാണ്, ഇപ്പോൾ 7/10 ആണോ, 7/9 ആണോ, 4/5 ആണോ വലുത്? ഇത് രണ്ട് ഭിന്നസംഖ്യകളാണ്. ഇതിലേതാണ് വലുത് എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടെത്തും എന്നുള്ളത്, അതിനുള്ള ഒരു മാർഗം മാത്രം ഞാനിവിടെ പറയാം. പല പിന്നെ അംശത്തെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അത് ഒരു ദശാംശ സംഖ്യയായിട്ട് വരും. അത് ദശാംശ സംഖ്യ ഏതാ വലുത് നോക്കി കണ്ടെത്താം. അല്ലെങ്കിൽ 9-ൻ്റെയും 5-ൻ്റെയും LCM കണ്ടിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചിട്ട് അംശം ഏതാണ് വലുത് നോക്കാം. അങ്ങനെ പല മാർഗങ്ങളുണ്ട്. പക്ഷേ ഇത്തരം പരീക്ഷയിൽ പെട്ടെന്ന് കണ്ടെത്താനുള്ള മാർഗം അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. 7x5 ഗുണിക്കുക, 9x4 ഗുണിക്കുക. 7x5 35 ആണ്, 9x4 36 ആണ്. അപ്പോൾ ഇതിൽ വലുതെടുക്കുക, അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലുത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ 36 ആണ്. ഈ വലുത് കിട്ടാൻ ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരംശത്തെ അടുത്ത ഭിന്നസംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിച്ചതാണ്. ഇവിടെ 7 അംശമാണ്, അതായത് ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിനെ അടുത്ത ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ചിട്ടാണ് 7x35 കിട്ടിയത്. അതുപോലെ ഒന്നാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ കൊണ്ട് ഗുണിച്ചാണ് ഇത് 36 കിട്ടിയത്. അപ്പോൾ ഈ ഇങ്ങനെ പരസ്പരം ഗുണിച്ചതിൽ വലുത് 36, വലുത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ 36 ആണ് വലുത്. 36 വലുത് വരുമ്പോൾ ഈ 36 കിട്ടണമെങ്കിൽ, വലുത് കിട്ടണമെങ്കിൽ ഏത് ഭിന്നസംഖ്യയുടെ അംശമാണ് ഉപയോഗിച്ചത്? ഏത് ഭിന്നസംഖ്യയുടെ അംശമാണ് ഈ 36 കിട്ടാൻ ഉപയോഗിച്ചത്? ഒരു അംശം ഒരു ഛേദം തമ്മിൽ ഗുണിച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ ഭിന്നസംഖ്യയുടെ അംശമാണോ ഉപയോഗിച്ചത്? അല്ല, ഇതിൻ്റെ ഈ 36 കിട്ടണമെങ്കിൽ 9x4 എന്നാണ്. അപ്പോൾ ഈ ഭിന്നസംഖ്യയുടെ അംശമാണ് ഉപയോഗിച്ചത്. അപ്പോൾ വലുത് കിട്ടണമെങ്കിൽ ഈ പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന രണ്ട് ഉത്തരങ്ങളിൽ വലുത് കിട്ടാൻ ഏത് ഭിന്നസംഖ്യയുടെ അംശമാണ് ഉപയോഗിച്ചത്, അതായിരിക്കും വലുത്. അപ്പോൾ 4/5 എന്ന ഭിന്നസംഖ്യയുടെ എന്ന ഫ്രാക്ഷൻ്റെ അംശം ആണ് ഇതിൽ 4 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അംശത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടി പറയാം, രണ്ട് ഭിന്നസംഖ്യകൾ തന്നാൽ അതിലേതാണ് വലുത് എന്ന് നോക്കാൻ ഒരംശവും
ഒന്നിൻ്റെ അംശവും മറ്റേതിൻ്റെ ഛേദവും തമ്മിൽ ഗുണിക്കുക എന്നിട്ട് വലുത് ഏതാണെന്ന് നോക്കുക ആ വലുത് കിട്ടാൻ ഇവിടെ 36 ഈ വലുത് വലിയ സംഖ്യ കിട്ടാൻ ഏത് ഭിന്നസംഖ്യയുടെ അംശമാണ് ഉപയോഗിച്ചത് അപ്പോൾ 36 എന്ന് കിട്ടാൻ 4/5 ൻ്റെ അംശമായ ന്യൂമറേറ്റർ ആയ ഈ 4 ആണ് ഉപയോഗിച്ചത് അപ്പോൾ ഇതാണ് വലുത് എന്ന് പറഞ്ഞാൽ 4/5 ആണ് 7/9 നേക്കാൾ വലുത് അതാണ് അപ്പോൾ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ വലിയ ഗുണനഫലം കിട്ടാൻ ഏതിൻ്റെ അംശം ഉപയോഗിച്ചു അതായിരിക്കും വലുത് അപ്പോൾ ഇവിടെ നോക്കുക നമുക്ക് 7/6 = 42 5/8 = 40 അപ്പോൾ വലുത് 42 ആണ് 42 കിട്ടാൻ ഈ 7/8 അംശമാണല്ലോ ഉപയോഗിച്ചത് 7/6 ഇതിൻ്റെ അംശമാണ് ഉപയോഗിച്ചത് അപ്പോൾ ഇതാണ് 5/6 വലുതാണ് 7/8 അപ്പോൾ നമുക്ക് അവരോഹണ ക്രമത്തിലാകുമ്പോൾ ആദ്യം വലുത് പിന്നെ ചെറുത് അവിടെ ശരിയാണ് ഇനി ഇത് നോക്കുക ഇത് നോക്കുമ്പോൾ 5 × 11 = 55 6 × 9 = 54 അപ്പോഴും 55 ആണ് വലുത് 55 വലുത് എന്ന് പറയുമ്പോൾ ഈ 55 കിട്ടാൻ 5 × 11 ഇതിൻ്റെ 5/6 അംശമാണ് ഉപയോഗിച്ചത് അപ്പോൾ ഇതിനേക്കാൾ വലുത് തന്നെയാണ് അപ്പോൾ ഇത് 5/6 ഇതിലും വലുതാണ് ഇതിന് 5/6 ചെറുതാണ് 9/11 വീണ്ടും ഗുണിക്കുക ഇങ്ങനെ ഗുണിച്ച് വെക്കുക അപ്പോൾ എന്താണ് 9 × 13 3 × 9 = 27 1 × 9 = 2 117 വരിക ഇങ്ങനെ ഗുണിച്ചാലോ അപ്പോൾ 9 × 9 = 27 1 × 9 = 2 117 11 × 11 = 121 117 ആണോ 121 ആണോ വലുത് 121 ആണ് വലുത് അപ്പോൾ ഇങ്ങനെ ഗുണിക്കുന്നതാണ് വലുത് എന്ന് പറഞ്ഞാൽ വലിയ 121 കിട്ടാൻ ഏതിൻ്റെ അംശമാണ് ഉപയോഗിച്ചത് 11/13 അംശമാണ് ഉപയോഗിച്ചത് അപ്പോൾ ഇതാണ് 9/11 വലുതാണ് 11/13 അപ്പോൾ എന്തായി അപ്പോൾ ഇത് അവരോഹണ ക്രമത്തിലല്ല ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് പോകുന്നത് ഇതാണ് വലുത് ഇത് വലുതാണ് അപ്പോൾ ഇത് അവരോഹണ ക്രമത്തിലല്ല എന്നർത്ഥം അങ്ങനെ ഓരോന്നും നോക്കുക ഇനി ഇത് നോക്കുക 5/8 = 40 6/7 = 42 വലുത് 42 ആണ് അതിന് 7 ആണ് ഉപയോഗിച്ചത് അപ്പോൾ ഇതാണ് വലുത് ഇത് ചെറുതാണ് അപ്പോൾ ഇത് ഏതായാലും പറ്റില്ല ഇവിടെ ഉള്ളത് ഇതായിരിക്കും വലുത് അതിൽ ചെറുത് അങ്ങനെയാണ് പോകേണ്ടത് അവരോഹണ ക്രമത്തിലാകുമ്പോൾ പക്ഷേ 5/8 ഇവിടെ 40 ആണ് ഇവിടെ 7/6 = 42 ആണ് വലിയ 42 കിട്ടാൻ 7/8 അംശമാണ് ഉപയോഗിച്ചത് അപ്പോൾ 7/8 ആണ് 5/6 വലുത് അപ്പോൾ അത് അവരോഹണ ക്രമത്തിലല്ല ഇനി അടുത്തത് 5/8 = 40 7/6 = 42 അപ്പോഴും 42 ആണ് വലുത് 7/8 ആണ് വലുത് 5/6 അപ്പോഴും അവരോഹണ ക്രമത്തിലല്ല ഇനി ഇത് നോക്കുക 7/13 = 7 7/8 = 5/6 9/11 11/13 5/6 7/8 11/11 9/11 5/6 7/8 9/11 11/13 7/8 11/13 5/6 9/11 അപ്പോൾ 7/13 = 7 നേരത്തെ ഗുണിച്ചതുപോലെ 117 11/8 = 88 അപ്പോൾ 117 ആണ് വലുത് അപ്പോൾ 7/8 ആണ് വലുത് ഇതിൻ്റെ അംശമാണല്ലോ ഉപയോഗിച്ചത് അപ്പോൾ ഇത് വലുത് ഇത് ചെറുത് അപ്പോൾ ശരിയായി പിന്നെ 11/6 = 66 13/5 = 65 വലുത് 66 ആണ് അപ്പോൾ 11/13 ആണ് വലുത് പിന്നെ 5/11 = 55 9/6 = 54 അപ്പോൾ 55 ആണ് വലുത് അത് കിട്ടാൻ ഈ 5/6 തന്നെയാണ് അപ്പോൾ ഇതാണതിൽ ശരിയായ ഉത്തരം 7/8 വലുതാണ് 11/13 അതിലും ചെറുതാണ് 5/6 അതിലും ചെറുതാണ് 9/11 ഈ തരത്തിൽ നമുക്ക് ഈ ഇതാണ് ശരിയായ ക്രമത്തിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിന് വേറൊരു മാർഗം അത് അറിയാത്തവർക്കുള്ള മറ്റൊരു മാർഗമാണ് അത് കുറച്ചുകൂടി സമയമെടുക്കുന്നതായിരിക്കും അതെല്ലാം ഞാൻ പറയാം 7നെ 8 കൊണ്ട് ഹരിക്കുക ഒന്ന് മാത്രമേ ചെയ്ത ഇത് 7നെ 8 കൊണ്ട് ഹരിച്ചാൽ ഒരു ദശാംശ സംഖ്യ വരും അല്ലേ 7ൽ എത്ര 8 ആണ് 7ൽ 8 പോവില്ല അപ്പോൾ 70 ആക്കുക 0 പോയിൻ്റ് എന്ന് എഴുതുക 7ൽ 8 8 64 ആണ് ബാക്കി 6 60ൽ 8 7 8 56 ആണ് പിന്നെ 4 40ൽ 8 5 5 8 40 അപ്പോൾ 0.8 7 5 എന്ന് വരും 7നെ 8 കൊണ്ട് ഹരിച്ചാൽ
അതുപോലെ പതിനൊന്നിന് പതിമൂന്ന് രണ്ട് അരിച്ചിട്ട് ആദ്യത്തെ രണ്ട് ദശാംശ സ്ഥാനം കാണുക. അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ഏതാണ് ദശാംശ സംഖ്യ ഏതാണ് വലുത് എന്ന് നോക്കിയിട്ടും അത് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇത്തരം ചോദ്യങ്ങളൊക്കെ ധാരാളം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിലൊക്കെ മാർക്ക് വാങ്ങാനുള്ള ഒരു എളുപ്പ മാർഗം. ഇനി മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. ഒരു തുക ആനന്ദ്, രാജു, പ്രേം എന്നിവർ 4:9:16 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. പ്രേമിന് 8,000 രൂപ കിട്ടി, രാജുവിന് ലഭിച്ച വീതം എന്ത്? ഒരു സംഖ്യ ഉണ്ടായിരുന്നു, എത്രയെന്ന് പറയുന്നില്ല. അത് മൂന്ന് പേർക്ക് അവരുടെ പേരിവിടെ ആനന്ദ്, നമുക്ക് എ എന്ന് കൊടുക്കാം തൽക്കാലം, ആനന്ദ്, രാജു, പ്രേം പി എന്നിവർക്ക് വീതിച്ചത് 4:9:16 എന്ന അംശബന്ധത്തിൽ എന്ന റേഷ്യോയിൽ അവർക്ക് വീതിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ അത് കിട്ടിയിരിക്കുന്നത് പ്രേമിന് 8,000 രൂപ കിട്ടി. അതായത് ഇത് ഈ പ്രേം എന്ന് പറയുന്ന ആൾക്ക് 8,000 രൂപയാണ് കിട്ടിയത്. അതായത് 16 എന്ന അംശബന്ധത്തിൽ കിട്ടിയതിന് 8,000 രൂപയാണ് എങ്കിൽ ചോദ്യം രാജുവിന് എത്ര കിട്ടി? രാജുവിന് എത്ര കിട്ടി? ഇതെത്രയാണ് സംഖ്യ? അതായത് 4:9:16 16 സൂചിപ്പിക്കുന്നത് 8,000 ആണെങ്കിൽ ഈ 9 സൂചിപ്പിക്കുന്നത് എത്രയാണ് സംഖ്യ? അപ്പോൾ സാധാരണ ഈ അംശബന്ധം ഉപയോഗിച്ച് നമ്മൾ കണക്ക് പറയുമ്പോൾ അതിന് കൂടെ ഒരു എക്സ് എന്നുള്ള സംഖ്യ കൂടി ചേർക്കുകയാണ് ചെയ്യുക. 4:9:16 എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് 4x ആകാം, 4x:9x:16x ഇങ്ങനെയാണ് സംഖ്യകൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ 16x പകരമാണ് 8,000. 16x = 8,000. അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് സമം 8,000/16. അപ്പോൾ 80 × 16 നമുക്കറിയാം, 5 × 16 = 80. അപ്പോൾ 80 × 16 = 5, പിന്നെ 2 0 ബാക്കി 500. അപ്പോൾ എക്സ് 500 ആണ്. അപ്പോൾ എക്സ് 500 ആകുമ്പോൾ 9x ആണല്ലോ രാജുവിന് കിട്ടിയത്. 9x = അപ്പോൾ രാജുവിന് 6 കിട്ടുന്നത് 9x ആണ്. അപ്പോൾ അത് 9x = 500 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 9 × 500 = 4,500 രൂപ. 4,500 രൂപയാണ് രാജുവിന് കിട്ടിയ സംഖ്യ. അത് പിന്നെ 4 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4,500, 5,000, 6,000 കണ്ടെത്താൻ കഴിയില്ല എന്നൊരു ഉത്തരം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉത്തരം, ശരിയായ ഉത്തരം 4,500 രൂപ. അപ്പോൾ അത് അംശബന്ധമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ അംശബന്ധമായിട്ട് ഇത്തരം കണക്ക് വന്നാൽ വേഗം ആ അംശബന്ധത്തിൻ്റെ കൂടെ എന്താണ് തന്നിരിക്കുന്ന അംശബന്ധം അതിൻ്റെ കൂടെ എക്സ് എന്ന് കൂട്ടിച്ചേർത്തിട്ട് ആ സംഖ്യ കണ്ടെത്തുക. 4:9:16 ആണെങ്കിൽ നമ്മൾ 4x, 9x, 16x എടുത്ത് കഴിഞ്ഞാൽ ആ 16x പകരം 8,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വില കിട്ടും. അതിൽ നിന്ന് നമുക്ക് യഥാർത്ഥ സംഖ്യ കണ്ടെത്താൻ കഴിയും. ഇനി മറ്റൊരു ചോദ്യം. ഒരു സാധനത്തിൻ്റെ വില ആദ്യം 20% വർദ്ധിക്കുകയും പിന്നീട് 20% കുറയുകയും ചെയ്തു എങ്കിൽ ആ സാധനത്തിൻ്റെ വില, 4 ഓപ്ഷൻസാണുള്ളത്, സാധനത്തിൻ്റെ വില മാറുന്നില്ല, ഒന്നാണ് മാറുന്നില്ല, മറ്റൊന്ന് 2% കുറയും, 3rd ഉത്തരം 4% കുറയും, 4th ഉത്തരം 4% കൂടും എന്നാണ്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില ആദ്യം 20% വർദ്ധിച്ചു, പിന്നെ 20% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻക്രീസ്ഡ് ബൈ 20% ആൻഡ് ദെൻ ഡിക്രീസ്ഡ് ബൈ 20%, ദ ന്യൂ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒറ്റ നോട്ടത്തിൽ കേട്ടാൽ വിചാരിക്കും മാറ്റം ഉണ്ടാവില്ല എന്ന്, പക്ഷേ അത് ശരിയല്ല. നമ്മൾ ചെയ്തു നോക്കിയാൽ മതി. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ വെച്ചാൽ സാധനത്തിൻ്റെ വില ശതമാന കണക്കിൽ, ശതമാനമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ വില അറിയില്ലെങ്കിൽ അത് 100 എന്ന് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ വില 100 ആണ് എന്ന് വിചാരിക്കുക, വില 100 ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. വില 100. അപ്പോൾ അതിൻ്റെ ആദ്യം ഇൻക്രീസ്, ആദ്യം 20% വില വർദ്ധിച്ചു. അപ്പോൾ 100 × 20% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 100 × 20% നമുക്കറിയാം 100 × 20% 20 തന്നെയാണ്. 20% 20. അപ്പോൾ വർദ്ധിച്ച വില, വർദ്ധിച്ച ശേഷം വില 120 ആണ്. 100 ആയിരുന്നു ആദ്യത്തെ വില, അത് 20% വർദ്ധിച്ചു, 120 ആയി. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ 20% കുറഞ്ഞു.
അപ്പോൾ ഈ കുറയുന്നത് വർദ്ധിച്ച ശേഷമുള്ള വിലയുടെ 20% കുറയുന്നത് മനസ്സിലാക്കുക, അല്ലാതെ ആദ്യത്തെ വിലയുടേതല്ല. അപ്പോൾ വില 120 രൂപയായി മാറി, പിന്നെ കുറഞ്ഞത് 20% തന്നെയാണ്, 20%. അതെത്രയാണ്? 120 x 20% അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ആദ്യത്തെ 100 അല്ല, കൂടിയ ശേഷമുള്ള വിലയുടെ 20% കുറയുന്നത്. അപ്പോൾ 120 x 20% എന്ന് പറയുന്നത് 24. 100 x 20% 20, പക്ഷേ 120 x 20% 24. അപ്പോൾ കുറഞ്ഞ ശേഷം വില 120 x 24 കുറഞ്ഞു, അപ്പോൾ 96 രൂപയായി മാറി എന്നർത്ഥം. അപ്പോൾ 100 രൂപ വിലയുണ്ടായിരുന്ന ഒരു വസ്തു 20% വില വർദ്ധിച്ചു, പിന്നെ 20% കുറഞ്ഞപ്പോൾ 96 രൂപയായി എന്ന് പറഞ്ഞാൽ 100 രൂപ എന്നുള്ളത് 96 രൂപയായി മാറി. അപ്പോൾ എത്ര കുറഞ്ഞു? 100 x 4 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് 100 കുറയുന്നതിനാണ് നമ്മൾ ശതമാനം എന്ന് പറയുക. 100 എത്ര കുറഞ്ഞു അതാണ് ശതമാനം. അപ്പോൾ 100 x 96 മാറിയാൽ അതിൻ്റെ അർത്ഥം 4% കുറയും എന്നാണ്. അപ്പോൾ 20% കൂടി 20% കുറഞ്ഞാൽ 4% കുറയാണ് ചെയ്യുക. ഇനി നേരെ തിരിച്ചാണെങ്കിലും അതെന്നെ സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ ആദ്യം 20% കുറഞ്ഞു, പിന്നെ 20% കൂടിയാലോ? അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ വില ആദ്യം 20% കുറഞ്ഞു, അപ്പോൾ ആദ്യത്തെ വില 100 തന്നെയാണ്. 20% കുറഞ്ഞാൽ 100 x 20% കുറഞ്ഞാൽ 80 ആകുക, 80 രൂപയാകും. 100 x 80 100 x 20 20 അത് കുറഞ്ഞാൽ 80 ആകും. പിന്നെ ആദ്യം 20% കുറഞ്ഞു, പിന്നെ 20% കൂടി, അപ്പോൾ 80 x 20% കൂടുന്നത്. 80 x 20% എത്രയാണ്? 80 x 10% 8 ആണ്, 20% 16 ആണ്. അപ്പോഴും 96 തന്നെയാണ് വരിക, ഇതേ 96. അപ്പോൾ ആദ്യം വർദ്ധിച്ചു പിന്നെ കുറഞ്ഞാലും, ആദ്യം കുറഞ്ഞു പിന്നെ വർദ്ധിച്ചാലും ഫൈനൽ ഇഫക്റ്റിൽ അവസാനം യാതൊരു വ്യത്യാസം വരുന്നില്ല. എന്ത് തന്നെ ആയാലും അത് 4% കുറയുകയാണ് ചെയ്യുക. 20% കൂടുകയും 20% കുറയുകയും ചെയ്താൽ 4% കുറയുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ 10% കൂടുകയും 10% കുറയുകയാണെങ്കിലോ? 100 എന്നുള്ളത് തന്നെ എടുക്കുക. 100 x 10% കൂടിയാൽ 110 ആയി. പിന്നെ അത് 10% കുറഞ്ഞാൽ 110 x 10% കുറയുന്നത്. 110 x 10% 11 ആണ്. അപ്പോൾ 110 x 11 പോയാൽ 99 ആണ്. അപ്പോൾ 100 എന്നുള്ളത് 10% കൂടി പിന്നെ 10% കുറഞ്ഞാൽ അത് 99 ആയി മാറി. അപ്പോഴും അപ്പോൾ എത്ര? 100 x 99 ആകുമ്പോൾ എത്രയായി? 1% കുറയുന്നു. അപ്പോൾ 10% കൂടി 10% കുറഞ്ഞാൽ 1% കുറയും. 20% കൂടി 20% കുറഞ്ഞാൽ 4% കുറയും. 30% കൂടി 30% കുറഞ്ഞാൽ 9% കുറയും. എന്തായാലും എങ്ങനെയായാലും അത് കുറയുകയാണ്, ഒരിക്കലും കൂടുകയില്ല എന്ന് മനസ്സിലാക്കുക. അത് ശതമാനത്തിൻ്റെ കണക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാനുള്ള, പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണിത്. മറ്റൊരു ചോദ്യം നമ്മുടെ ഇൻഡെക്സ് കൃത്യംഗങ്ങളിൽ നിന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. 2 raised to m 2 ഘാതം m എന്നും, എന്താ 2 raised to m ഈസ് ഈക്വൽ ടു 256 ആണ്. 2 raised to m പ്ലസ് എൻ ആണ്. 2 raised to m പ്ലസ് എൻ സമയം 256 ആണ്. 2 raised to m 16 ആണ് എങ്കിൽ എൻ എത്ര? 4 ഓപ്ഷൻസ് തന്നിട്ടിരിക്കുന്നു. 1 2 3 4 നാല് ആൻസറുകളാണ്. 1 2 3 ഇതിലേതോ ഒരു ഉത്തരം ശരിയുണ്ട്. എങ്ങനെ കണ്ടെത്തും? നമുക്കറിയാം ഈ ലോ ഓഫ് ഇൻഡിസസ് എന്ന് പറയുന്നത് കൃത്യംഗ നിയമങ്ങൾ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. a raised to m a raised to n ഈസ് ഈക്വൽ ടു a raised to m പ്ലസ് എൻ. അതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട നിയമം. മറ്റൊന്ന്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് പ്ലസ് ആകുകയാണ് ചെയ്യുക, ആഡ് ചെയ്യണം. എന്നാൽ അത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ a raised to m ഡിവൈഡഡ് ബൈ a raised to n ആണെങ്കിൽ നമുക്കറിയാം a raised to m മൈനസ് എൻ ആണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ 2 raised to m പ്ലസ് എൻ ആണ് 256, 2 raised to m 16 ആണ്. അപ്പോൾ നമുക്കെന്താണ്? 2 raised to m പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 raised to m ഇൻറ്റു 2 raised to n ആണ്. അതാണ് 256. 2 raised to m ഇൻറ്റു 2 raised to n ആണ് 2 raised to m പ്ലസ് എൻ. അത് 256 തന്നിട്ടുണ്ട്. അതിൽ 2 raised to m 16 ആണ്. അപ്പോൾ ഇവിടെ 16 ഇൻറ്റു 2 raised to n സമം 256. അതുകൊണ്ട് 2 raised to n സമം 256 by 16.
അതെത്രയാണ്? 256 പതിനാറിൻ്റെ വർഗമാണ്, 16 × 16 256. അപ്പോൾ 256 × 16 16 ആണ്. അപ്പോൾ 2⁻⁶ ഈസ് ഈക്വൽ ടു 16. അപ്പോൾ എൻ എത്രയായിരിക്കണം? 2 ഏത് പവറാണ്? 2⁻⁰ 2 ആണ്, 2⁻⁴ 4 ആണ്, 2³ 8 ആണ്, 2⁻⁴ ആണ് 16. 2⁻⁴ = 16. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 4, എൻ 4 ആണ്. അപ്പോൾ ഇതാണ് ഇതിലെ ശരിയായ ഉത്തരം. അപ്പോൾ ഇത് കൃത്യങ്ക നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വളരെ എളുപ്പമായ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരം കണക്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക, അതാണ് എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, 5808 പൂർണ്ണ വർഗമാക്കാൻ ഗുണിക്കേണ്ട ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 5808 പൂർണ്ണ വർഗമാക്കാൻ ഗുണിക്കേണ്ട ഏറ്റവും ചെറിയ സംഖ്യ 2, 3, 4, 5. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്ക്വയർ. 5808 എന്നുള്ളത് ഒരു വർഗം സംഖ്യയല്ല, നമുക്കറിയാം. ഒന്നിൻ്റെ വർഗമാണ് അല്ലെങ്കിൽ ഒന്നിൻ്റെ സ്ക്വയറാണ് 1, 2 സ്ക്വയറാണ് 4, 3 സ്ക്വയർ 9, 16. ഇങ്ങനെ സംഖ്യകൾ എഴുതി പോയാൽ 5808 എന്നുള്ളത് ഒരു കംപ്ലീറ്റ് സ്ക്വയർ അല്ല. ഇത് കംപ്ലീറ്റ് സ്ക്വയർ ആകണമെങ്കിൽ ഒരു സംഖ്യ ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ആകുക. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാനുള്ളത് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ്. 5808 ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ അഭാജ്യ സംഖ്യകൾ കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കുക. ആദ്യത്തെ അഭാജ്യ സംഖ്യ 2 ആണ്, 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റില്ലെങ്കിൽ അടുത്ത അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ കൊണ്ട് ഹരിക്കുക. ഇതിനെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പോൾ 2904 എന്ന് വരും. 2 കൊണ്ട് ഹരിച്ചാൽ വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ 1452. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. എത്ര തവണ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ അതുവരെ 2 കൊണ്ട് ഹരിക്കുക എന്നാണ്. അപ്പോൾ 726 വീണ്ടും ഹരിക്കുക 2 കൊണ്ട്. അപ്പം 368 വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 184 വീണ്ടും ഹരിച്ചാൽ 92 2904 1452 726 360 നമുക്ക് തെറ്റ് പറ്റിപ്പോയി. 363 വരിക, അതാണ് തെറ്റിയത്. 726 രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ 363 ആണ്. അപ്പോൾ അതിനെ അപ്പോൾ പിന്നെ അതിനെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. 363 2 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അടുത്ത 2 കഴിഞ്ഞാലുള്ള അടുത്ത അഭാജ്യ സംഖ്യ 3 ആണ്. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുക. 363 3 കൊണ്ട് ഹരിച്ചാൽ 121 ആണ്. പിന്നെ 121 നമുക്ക് പിന്നെ അടുത്ത അഭാജ്യ സംഖ്യ 5 കൊണ്ട് കഴിയില്ല, 7 കൊണ്ടും കഴിയില്ല. കാരണം 11 വർഗമാണ് 121. അപ്പോൾ 11 ഒരു അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് അതിനെ 11 കൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 11 പിന്നെയും അതിനെ 11 കൊണ്ട് ഹരിച്ചാൽ പിന്നെ അങ്ങനെ 1 1 ൽ എത്തുന്നവരെ ചെയ്യുക. അപ്പോൾ 1 ൽ എത്തുന്നവരെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഘടകങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 5808 എന്ന് പറയുന്നത് ഈ 2 × 2 × 2 × 2 × 3 × 11 × 11. അപ്പോൾ ഒരു പൂർണ്ണവർഗമാണെങ്കിൽ ഒരു പൂർണ്ണവർഗത്തിൻ്റെ ഘടകങ്ങളൊക്കെ ജോഡിയായിട്ടാണ് വരിക. ഇവിടെ 2 ജോഡിയുണ്ട്, വീണ്ടും 2 ജോഡിയുണ്ട്, 3 ജോഡിയില്ല, എന്നാൽ 11 ജോഡിയുണ്ട്. അപ്പോൾ അതിനെ പൂർണ്ണവർഗമാകണമെങ്കിൽ ഒരു ജോഡി കൂടി അതിൽ വരണം. അപ്പോൾ ഏതിൻ്റെ ജോഡിയായിരിക്കണം നഷ്ടപ്പെട്ടത്? 3 ജോഡിയാണ്. അപ്പോൾ 5808 ഒരു പൂർണ്ണവർഗമാകണമെങ്കിൽ ആ ജോഡി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ 3 കൊണ്ട് ഗുണിക്കണം എന്നർത്ഥം. ഇതിന് 3 കൊണ്ട് ഗുണിച്ചാൽ ഒരു ഘടകം കൂടി ഇവിടെ ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ അത് ഒരു പൂർണ്ണവർഗമായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ആൻസർ, അതിൻ്റെ കംപ്ലീറ്റ് സ്ക്വയർ ആകണമെങ്കിൽ അതിൻ്റെ ആൻസർ 3 എന്നുള്ളതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. അത് ആൾജിബ്രയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 2x + 3y ഈസ് ഈക്വൽ ടു 34. 2y + z ഈസ് ഈക്വൽ ടു 25. ആൻഡ് 3x + 4z 3x + 4z ഈസ് ഈക്വൽ ടു 51. എങ്കിൽ x + y + z ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇത്. നിങ്ങൾക്ക് ഇത് സാധാരണഗതിയിൽ 8 ക്ലാസ്സിൽ ഇത്
ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. ഇതാകെ കൂട്ടിയാൽ മതി. അപ്പോൾ അടുത്ത ഒരു ചോദ്യം നമ്മൾ ഇതാണ്, ആൾജിബ്രയിൽ നിന്നുള്ള ബീജഗണിതത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. 2x + 2x + 3y, 2x + 3y സമം 34. അതുപോലെ തന്നെ 2y + z ഈസ് ഈക്വൽ ടു 25. 3x + 4z സമം 51 എങ്കിൽ x + y + z എത്ര? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 20, 21, 22, 23. ഇപ്പോൾ ഇവിടെ x, y, z മൂന്ന് അൺനോൺസ് ഉണ്ട്, അറിയാത്ത മൂന്ന് സംഖ്യകളുണ്ട്, മൂന്ന് ഇക്വേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് മൂന്ന് അൺനോണും മൂന്ന് ഇക്വേഷനും ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെ വില കാണാമെന്നാണ്. പക്ഷേ എട്ടാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് അത് പെട്ടെന്ന് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല മാർഗം, അത് ഒമ്പതെന്ന് പഠിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത മൂലം നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെല്ലാം കൂട്ടി നോക്കിയാൽ മതി. 2x + 3y, 2y + z, 3x + 4z ഒക്കെയാണ് കൂട്ടുക. എങ്ങനെയാണ് കൂട്ടുക? അപ്പോൾ ആൾജിബ്ര പദങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എക്സുകൾ തമ്മിൽ കൂട്ടുക, വൈ തമ്മിൽ കൂട്ടുക, സെഡ് തമ്മിൽ കൂട്ടുക. അല്ലാതെ എക്സും വൈയും തമ്മിൽ 2x, 3y കൂട്ടിയിട്ട് 5xy എന്ന് എഴുതിയാൽ തെറ്റാണ്, അത് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ 2xനോട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന വേറൊരു എക്സാണ്. അതിലുള്ളത് ഏതാണ്? ഈ ആറ് പദങ്ങളാണുള്ളത് ഇവിടെ. ഇതിൽ പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2xഉം 3xഉം ഉണ്ട്, അത് കൂട്ടിക്കഴിഞ്ഞാൽ 5xആണ്. 2x, 3xഉം കൂട്ടിയാൽ 5x. പിന്നെ ഇവിടെ ഉള്ളത് 3y പിന്നെ ഒരു 2y ആണ്, അത് കൂട്ടിയാലും 5y തന്നെയാണ്. പിന്നെ ഉള്ളത് ഒരു z 4z ആണ്. ഒരു z എന്ന് പറഞ്ഞാൽ ഒരു z ആണ്, മനസ്സിലാക്കുക. ഒരു z 4z കൂട്ടിയാലും 5z ആണ്. അപ്പോൾ ഇത് എല്ലാം കൂടി കൂട്ടിയാൽ 5x + 5y + 5z സമം, ഇത് മൂന്നും കൂടി കൂട്ടുക, 4, 5, 9, 10, 4, 2, 6, 5, 11, 110. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിയത് കൊണ്ട് 5x + 5y + 5z സമം 110 എന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഇത് എട്ടാം ക്ലാസ്സിലെ ചോദ്യമായിട്ട് മാറിയത്. അപ്പോൾ ഇതിനെ 5x + 5y + 5z നമുക്ക് എന്തെഴുതാം? 5 × x + y + z എന്ന് എഴുതാം, അതാണ് 110. അപ്പോൾ x + y + z സമം 110/5 സമം 22 എന്ന ഉത്തരം നമുക്ക് 22 എത്തിച്ചേരുന്നു. അങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം കൂട്ടി നോക്കുമ്പോൾ എല്ലാ ഇതിനെ കോയിഫിഷ്യൻ്റ് എന്നാണ് പറയും, എക്സിൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഗുണോത്തരം. എക്സിൻ്റെ ഗുണോത്തരം 5 വൈയുടെ ഗുണോത്തരം 5 സെറ്റിൻ്റെ ഗുണോത്തരം 5 അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളെ എട്ടാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ രൂപത്തിലാണത് ചോദിക്കുക. മറ്റൊരു ചോദ്യമാണ് പിന്നെ അഭാജ്യ സംഖ്യകളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. 4 അഭാജ്യ സംഖ്യകളുടെ തുക 2015 ആണ്. ദ സം ഓഫ് 4 പ്രൈം നമ്പേഴ്സ് ഈസ് 2015. 4 അഭാജ്യ സംഖ്യകളുടെ തുക 2015 ആണ് എങ്കിൽ അവയിൽ ഏറ്റവും ചെറുതേത്? 4 അഭാജ്യ സംഖ്യകളുടെ കൂട്ടി നോക്കിയപ്പോൾ അതിൽ അതിൻ്റെ തുകയായിട്ട് 2015 കിട്ടിയെങ്കിൽ അതിൽ ഏറ്റവും ചെറുതേത്? ഇത് പിന്നെ ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. അപ്പോൾ അഭാജ്യ സംഖ്യ ഏതാണ്, എന്താണെന്ന് അറിയണം. ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യ? അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ്. അപ്പോൾ ഒന്നാമത്തെ അഭാജ്യ സംഖ്യ 2 തന്നെയാണ്. 2 രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. 1 × 2, 1 ഉം 2 ഉം ആണ് 2 ഘടകങ്ങൾ. അടുത്തത് 3 മൂന്നിൻ്റെ ഘടകങ്ങൾ 1, 3 മാത്രമേ ഉള്ളൂ. 1 × 3 അല്ലാതെ വേറെ ഘടകങ്ങളൊന്നും 3 1, 3 അല്ലാതെ. എന്നാൽ 4 അഭാജ്യ സംഖ്യ അല്ല. 4 × 2 എന്ന് എഴുതാം, 1 × 4 എന്ന് എഴുതാം. അപ്പോൾ 4 3 ഘടകങ്ങളുണ്ട്, 1, 2, 4. 5 2 ഘടകമേ ഉള്ളൂ. 5 × 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും അഭാജ്യ സംഖ്യയാണ്. എന്നാൽ 6 1 × 6 എന്ന് എഴുതാം, 2 × 3 എന്ന് എഴുതാം. അപ്പോൾ 6 × 1, 2, 3, 6, 4 ഘടകങ്ങളുണ്ട്. 7 2 ഘടകങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് അഭാജ്യ സംഖ്യയാണ്. 8 നമുക്കറിയാം 4 × 2 ഉണ്ട്, പിന്നെ 2 × 1 × 8 ഉണ്ട്.
അപ്പോൾ നാല് ഘടകങ്ങളുണ്ട്, ഒന്ന് രണ്ട് നാല് എട്ട്. അപ്പോൾ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഈ ശ്രദ്ധിക്കുക, നാല് അഭാജ്യ സംഖ്യകളുടെ തുക 2015 ആണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എന്താണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുക? നാല് ഐ. അപ്പോൾ ഈ അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത എന്താണെന്ന് പറയും? 9 അഭാജ്യ സംഖ്യ അല്ല, കാരണം 3×3, പിന്നുള്ളത് അടുത്ത് 11 ആണ്. 11 ആണ് 1×11. ഈ അഭാജ്യ സംഖ്യകളിലെ ഒരേ ഒരു ഇരട്ട സംഖ്യ 2 മാത്രമാണ്, ബാക്കിയുള്ള അഭാജ്യ സംഖ്യകളൊക്കെ ഒറ്റ സംഖ്യകളായിരിക്കും. രണ്ടൊഴികെയുള്ള അഭാജ്യ സംഖ്യകളൊക്കെ ഒറ്റ സംഖ്യകളാണ്, 2 മാത്രമേ അതിൽ ഇരട്ട സംഖ്യയുള്ളൂ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയും 2 തന്നെയാണ്. അപ്പോൾ 4 അഭാജ്യ സംഖ്യകൾ കൂട്ടിയാൽ 2015. 2015 ഒരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. ഓഡും ഈവണും, ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ, ഈവൺ നമ്പർ ഇരട്ട സംഖ്യ. 2015 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ രണ്ടല്ല എന്ന് വിചാരിക്കുക, 4 ഒറ്റ സംഖ്യകൾ, രണ്ടല്ലാത്ത എല്ലാ അഭാജ്യ സംഖ്യകളും ഒറ്റ സംഖ്യകളാണ്. അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, 4 ഒറ്റ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇരട്ട സംഖ്യയായിരിക്കും. 4 ഒറ്റ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യയായിരിക്കും. ഏത് 4 ഒറ്റ സംഖ്യകൾ എടുത്തു നോക്കൂ, അത് രണ്ടൊറ്റ സംഖ്യ കൂട്ടിയാൽ ഇരട്ട സംഖ്യയായിരിക്കും, 3 ഒറ്റ സംഖ്യ കൂട്ടിയാൽ വീണ്ടും അത് ഒറ്റയാവും, 4 ഒറ്റ സംഖ്യ കൂട്ടിയാൽ ഇരട്ടയാവും. അപ്പം 4 അഭാജ്യ സംഖ്യകളുടെ തുക 2015 ആണെന്നാണ് പറഞ്ഞത്. ഈ 2015 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 4 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ ഒരിക്കലും ഒരു ഒറ്റ സംഖ്യ കിട്ടൂല. അപ്പോൾ അഭാജ്യ സംഖ്യകളിൽ ഒരേ ഒരു ഇരട്ട സംഖ്യയുള്ളൂ, ബാക്കിയെല്ലാം ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ രണ്ടല്ലാത്ത 4 അഭാജ്യ സംഖ്യ ഏത് കൂട്ടിയാലും ഇരട്ട സംഖ്യ കിട്ടാൻ പാടുള്ളൂ. പക്ഷേ നമുക്ക് 4 അഭാജ്യ സംഖ്യകളുടെ തുക തന്നത് 2015 ഒറ്റ സംഖ്യയാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 4 ഒറ്റ സംഖ്യയല്ല. 4 ഒറ്റ സംഖ്യ കൂട്ടിയാൽ ഇരട്ട സംഖ്യ കിട്ടണം, പക്ഷേ 4 അഭാജ്യ സംഖ്യ കൂട്ടിയപ്പോൾ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഇതിൽ 1 2 ആയിരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ 4 അഭാജ്യ സംഖ്യകളുടെ തുക 2015 ആകണമെങ്കിൽ അതിൽ 1 തീർച്ചയായും ഒരു ഇരട്ട സംഖ്യയായിരിക്കണം. അത് 2 ആണ്, ഇരട്ടസംഖ്യയായിട്ടുള്ള അഭാജ്യ സംഖ്യ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ 2 ഉണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മറ്റുള്ളത് ഏതാ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, അതിന് പല മാറ്റം, ബാക്കി 3 സംഖ്യയും പലതുമാകാം, പക്ഷേ 2 അതിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം 4 അഭാജ്യ, രണ്ടല്ലാത്ത അഭാജ്യ സംഖ്യകളൊക്കെ ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ 4 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്നത് ഇരട്ട സംഖ്യയാണ്. പക്ഷേ നമുക്ക് 4 അഭാജ്യ സംഖ്യകളുടെ തുക തന്നത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അതിൽ 2 ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഉത്തരം 2 എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ 4 അഭാജ്യ സംഖ്യകളുടെ തുക 2015 ആണെങ്കിൽ അതിൽ ഏറ്റവും ചെറുത് 2 തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു 2 സംഖ്യയെ മറ്റൊരു 2 സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 5.375 എന്ന് കിട്ടി. ഈ സംഖ്യകളുടെ തുക എന്താണ്? എ 2-ഡിജിറ്റ് നമ്പർ വാസ് ഡിവൈഡഡ് ബൈ അനദർ 2-ഡിജിറ്റ് നമ്പർ ആൻഡ് ദ കോഷ്യൻറ്റ് ഈസ് 5.375. വാട്ട് ഈസ് ദ സം ഓഫ് ദീസ് 2 നമ്പേഴ്സ്? അപ്പോൾ അതും നമുക്ക് ആ 2 അതിൻ്റെ ആൻസർ ഇതാണ്, ഈ 2 സംഖ്യകളുടെ തുക എന്ത് എന്നാണ് ചോദ്യം. ഒരു 2 സംഖ്യയെ മറ്റൊരു 2 സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയതാണ് 5.375 എങ്കിൽ ഈ 2 സംഖ്യകളുടെ തുക എന്താണ്? 4 ഓപ്ഷൻസ്: 49, 49, 102, അതുപോലെ തന്നെ 196, 392. ഇത് എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഈ 2 സംഖ്യയാണ് നമുക്കറിയാം, ഹരിച്ച് കിട്ടിയപ്പോൾ 5.375. ആ 2 സംഖ്യ എക്സും വൈ ആണെന്ന് വിചാരിക്കുക. എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു 5.375. ഒരു 2 സംഖ്യയാണ് എക്സ് എന്ന് വിചാരിക്കുക, മറ്റൊരു 2 സംഖ്യയാണ് വൈ. അത് ഹരിച്ചപ്പോൾ 5.375 കിട്ടിയെങ്കിൽ എക്സ് പ്ലസ് വൈ എത്ര എന്നാ ചോദ്യം. അപ്പോൾ 5.375 നമുക്ക് നമ്മൾ പിന്നെ അതിനെ പൂർണ്ണസംഖ്യയാക്കുക. 5.375 പൂർണ്ണസംഖ്യയാക്കിയാൽ 5000, അതിനെ ഈ ദശാംശം ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് ഇതിനെ 5375/1000 എഴുതാം. 5375 1000 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 5.375 കിട്ടുക. അപ്പോൾ ഇതിനെ നമ്മൾ ലഘൂകരിക്കുക. ഒരു ഭിന്നസംഖ്യയെ ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ അംശത്തെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കലാണ്.
അപ്പോൾ ഒരു പരമാവധി വലിയ സംഖ്യ കൊണ്ടരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചരിച്ച് ചെറുതാക്കി ചെയ്യാം. നമുക്ക് തൽക്കാലം അങ്ങനെ ചെയ്യാം. രണ്ടിലും പോകുന്ന സംഖ്യയാണ്. അംശത്തിലും അംശത്തെയും ഛേദത്തെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ അഞ്ചാണ്. ഇതിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഞ്ച് ആയിരത്തി അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം, മൂന്നിൽ പോകില്ല, പൂജ്യമാണ്. 37 ഏഴ് അഞ്ച് 35 20 1075 ബൈ 1005 200 പ്രാവശ്യം നമുക്കറിയാം. വീണ്ടും അഞ്ച് കൊണ്ടരിക്കാം. 1075 അഞ്ച് കൊണ്ടരിച്ചാൽ 215 ബൈ 200 അഞ്ച് കൊണ്ടരിച്ചാൽ 40. വീണ്ടും അഞ്ച് കൊണ്ടരിക്കാം. 215 അഞ്ച് കൊണ്ടരിച്ചാൽ 43 ബൈ 8. അപ്പോൾ എന്തായി? ഈ രണ്ടും രണ്ടക്ക സംഖ്യ ആയിട്ടില്ല. നമുക്ക് ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിനെ ഇത് രണ്ടക്ക സംഖ്യയാകണം. ഈ ഛേദം, അതായത് ഡിനോമിനേറ്ററും രണ്ടക്ക സംഖ്യയാകണം. ഇതിന് തുല്യമാകും വേണം. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? രണ്ടിന് രണ്ട് രണ്ട് രണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക. 43 ഇൻറ്റു 2 86, 8 ഇൻറ്റു 2 16. ഇനി വീണ്ടും ഇതിന് രണ്ടക്ക സംഖ്യ കിട്ടുക, അംശവും ഛേദവും രണ്ടക്ക സംഖ്യ, ഇതല്ലാത്ത വേറെ രൂപം കിട്ടൂല. ഒന്ന് ഇവിടെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ ഇത് മൂന്നക്ക സംഖ്യയാവും. പക്ഷേ ഇത് രണ്ടക്ക സംഖ്യ തന്നെയാവും. പക്ഷേ അംശവും ഛേദവും രണ്ടക്ക സംഖ്യ ആവുന്നത് ഈ ഒരു രൂപത്തിൽ മാത്രമാണ്. ഈ അതായത് 5.3, ഇതിനെ 86 16 കൊണ്ട് ഹരിച്ചാൽ 5.375 കിട്ടുകയും ചെയ്യും. അതിൻ്റെ അംശവും ഛേദവും എന്താണ്? രണ്ടും ടു ഡിജിറ്റ് നമ്പറുമാണ്. അതല്ലാതെ വേറൊരു ടു ഡിജിറ്റ് നമ്പർ അംശവും ഛേദവുമായിട്ട് ഇതിനെ എഴുതാൻ കഴിയില്ല. എഴുതണമെങ്കിൽ ഇവിടെ താഴെ 32 എന്ന് എഴുതാൻ പറ്റും, 16 ഇൻറ്റു 2. പക്ഷേ ഇവിടെ രണ്ടു കൊണ്ട് ഗുണിക്കുമ്പോൾ അത് മൂന്നക്ക സംഖ്യയായി മാറും. ഇവിടെ ഈ അംശം മാത്രം രണ്ടക്ക സംഖ്യ, ഛേദം ഒരക്ക സംഖ്യയാണ്. അപ്പോൾ രണ്ടും രണ്ടക്ക സംഖ്യ ആണെങ്കിൽ ഇതല്ലാതെ മാർഗമല്ല. അപ്പോൾ ചോദ്യം എന്താണ്? ചോദ്യം ഈ സംഖ്യകളുടെ തുക എന്ത്? ഈ രണ്ടക്ക സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 86 പ്ലസ് 16, അതായത് 102. അപ്പോൾ 102 ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ കൂടി പരിശോധിക്കപ്പെടുന്നത് എന്താണ്? ഒരു ഭിന്നസംഖ്യയെ, അല്ലെങ്കിൽ ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയാക്കാനും അതിനെ ലഘൂകരിക്കാനും അറിയുമോ എന്നുള്ളതാണ് ഇതിൽ കൂടി പരിശോധിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുകയും അക്കങ്ങളുടെ ഗുണനഫലവും കൂട്ടിയപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യ തന്നെ കിട്ടി. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും അക്കങ്ങളുടെ ഗുണനഫലവും കൂട്ടി, അപ്പോൾ എന്ത് കിട്ടി? ആ രണ്ടക്ക സംഖ്യ തന്നെ കിട്ടി. എങ്കിൽ സംഖ്യയുടെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം എന്ത്? അപ്പോൾ നമുക്കറിയാം ഒരു രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് എക്സ്, സാധാരണ നിലക്ക് എക്സ് വൈ എന്നാണ് എഴുതുന്നത്. അങ്ങനെ എഴുതാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞാൽ എന്തുകൊണ്ട് എഴുതാൻ പാടില്ല? നമ്മൾ എക്സ് രണ്ടും വൈ മൂന്നും ആണെങ്കിൽ നമ്മൾ 23 എന്ന് എഴുതും അല്ലേ. എക്സ് രണ്ടും വൈ മൂന്നും ആണെങ്കിൽ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 23 ആണോ? അല്ല. ബീജഗണിതത്തിൽ എക്സ് വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ഗുണിക്കണം വൈ എന്നാണ്. അപ്പോൾ ഒരു 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 രണ്ടക്ക സംഖ്യയുടെ 10 സ്ഥാനത്തെ അക്കം 2 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 3 ആണെങ്കിലാണ് അതിന് നമ്മൾ 223 എന്ന് എഴുതുക. 2 3 23. 10 സ്ഥാനത്തെ അക്കം 2 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 3 ആണെങ്കിലാണ് ഞാൻ 23 എന്ന് എഴുതുക. പക്ഷേ അത് ആൾജിബ്ര ഉപയോഗിച്ച് പറയുമ്പോൾ തെറ്റിപ്പോകും. കാരണം ഒരു രണ്ടക്ക സംഖ്യയുടെ 10 സ്ഥാനത്തെ അക്കം എക്സും അതുപോലെ തന്നെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വൈ ആണെങ്കിൽ ആ സംഖ്യ എക്സ് വൈ എന്ന് എഴുതാൻ പറ്റില്ല. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ എന്നാണ്. അപ്പോൾ 2 × 3 6 ആണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുക പിന്നെന്താണ്? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൾജിബ്ര ഉപയോഗിച്ചിട്ട് രണ്ടക്ക സംഖ്യ എഴുതുമ്പോൾ 10 സ്ഥാനത്തെ അക്കത്തെ 10 കൊണ്ട് ഗുണിക്കണം, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ എക്സും വൈയും ആണ് ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ എങ്കിൽ അതിനെ എഴുതേണ്ടത് ആൾജിബ്ര ഉപയോഗിച്ചിട്ട് ആ സംഖ്യ എഴുതുക 10x + y എന്നാണ്. ഉദാഹരണത്തിന് 2 3 ആണ് ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ എന്നെങ്കിൽ ആ സംഖ്യ 23 കിട്ടുന്നത് എങ്ങനെയാണ്? 2 × 10 + 3 ആണ്. അങ്ങനെയാണ് 23 ആകുന്നത്. അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യയിലെ 10 സ്ഥാനത്തെ അക്കം എക്സും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വൈയുമാണെങ്കിൽ ആ സംഖ്യ എഴുതുന്നത് 10x + y എന്നാണ് ആൾജിബ്ര ഉപയോഗിച്ചിട്ട് എഴുതേണ്ടത്. ഇനി ഒരു മൂന്നക്ക സംഖ്യയാണ് എന്ന് വിചാരിച്ചു. 100 സ്ഥാനത്തെ അക്കം എക്സും 10 സ്ഥാനത്തെ അക്കം വൈയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സെഡുമാണെങ്കിൽ ആ മൂന്നക്ക സംഖ്യ എഴുതുന്നത് 100x + 10y + z എന്നാണ്. ഉദാഹരണം ഒരു മൂന്നക്ക സംഖ്യയിലെ 100 സ്ഥാനത്തെ അക്കം 3 10 സ്ഥാനത്തെ അക്കം 5
ഒറ്റയുടെ സ്ഥാനത്തക്കം ഏഴുമാണെങ്കിൽ ആ സംഖ്യ മൂന്നേ ഗുണിക്കണം നൂറ് പ്ലസ് അഞ്ചേ ഗുണിക്കണം പത്ത് പ്ലസ് ഏഴേ ഗുണിക്കണം ഒന്ന് അതായത് 357 ആയിരിക്കും. അങ്ങനെയാണ് ഈ 357 ഉണ്ടാകുന്നത് മൂന്നും അഞ്ചും ഏഴും ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ചിട്ട് രണ്ടക്ക സംഖ്യ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഇതാണ് രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക. അപ്പോൾ നമ്മുടെ ഈ രണ്ടക്ക സംഖ്യ എക്സും വൈയും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എക്സും വൈയും തന്നെയാണ്, എക്സ് പ്ലസ് വൈ ആണ്, അതിൽ സംശയമൊന്നുമില്ല. ഈ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക എക്സും വൈയും കൂട്ടുന്നതാണ്. പിന്നെ അക്കങ്ങളുടെ തുക, അക്കങ്ങളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എക്സ് വൈ ആണ്, എക്സ് വൈ അത് കൂട്ടി എക്സ് പ്ലസ് വൈയും എക്സ് വൈയും കൂട്ടി അങ്ങനെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും അക്കങ്ങളുടെ ഗുണനഫലവും എക്സ് പ്ലസ് വൈയും എക്സ് വൈയും കൂട്ടിയപ്പോൾ എന്തായി? ആദ്യത്തെ രണ്ടക്ക സംഖ്യ തന്നെ കിട്ടി, ഈ രണ്ടക്ക സംഖ്യ തന്നെ കിട്ടി, അതായത് പത്ത് എക്സ് പ്ലസ് വൈ കിട്ടി, പത്ത് എക്സ് പ്ലസ് വൈ തന്നെ കിട്ടി. എങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? സംഖ്യയുടെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം, ഈ വൈ എത്രയാണെന്ന ചോദ്യം. ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം വൈ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആൾജിബ്രിക് ഇക്വേഷൻ, ഒരു സമവാക്യം കിട്ടിയാൽ എന്ത് ചെയ്യണം? ഒരേപോലെയുള്ളത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു വൈ ഉണ്ട്, ഈ വൈ ഉണ്ട്, അത് രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് വൈ സമം പത്ത് എക്സ് ആയി, പത്ത് എക്സ്. പിന്നെ ഉണ്ട് ഇവിടെ ഒരു, ഇവിടെ ഒരു എക്സ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് എന്നാൽ ഒരു എക്സ് ആണ്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടുന്ന് ഒരു എക്സ് കുറച്ചാൽ ഇവിടെ എക്സ് വൈ മാത്രം ബാക്കിയാവും. ഇത് രണ്ട് ഭാഗത്തും മൈനസ് എക്സ് ചെയ്യുക, എക്സ് മൈനസ് ചെയ്യുക രണ്ട് ഭാഗത്തും. പത്ത് എക്സ് നിന്ന് എക്സ് കുറച്ചാൽ എന്തായി? ഒമ്പത് എക്സ് ആയി. അപ്പോൾ എക്സ് വൈ സമം ഒമ്പത് എക്സ് ആയി. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഗുണിക്കണം വൈ എന്നാണ്, ഒമ്പത് എക്സ് എന്നാൽ ഒമ്പതേ ഗുണിക്കണം എക്സ് എന്നാണ്. അപ്പോൾ എക്സിനെ വൈ കൊണ്ട് ഗുണിച്ചാൽ ഒമ്പതിന് എക്സ് കൊണ്ട് ഗുണിച്ചതിന് തുല്യമാണ്, അല്ലെങ്കിൽ എക്സിനെ വൈ കൊണ്ട് ഗുണിച്ചാൽ എക്സിന് ഒമ്പത് കൊണ്ട് ഗുണിച്ചാൽ തുല്യമാണ്. അപ്പോൾ വൈ ഒമ്പതായിരിക്കണം. അപ്പോൾ വൈ സമം ഒമ്പത് എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഒമ്പത്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഒമ്പതായ ഏതൊരു സംഖ്യക്കും ഈ പ്രത്യേകത ഉണ്ടാവും. ഏത്? ഉദാഹരണത്തിന് 59. 59 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയാം? അത് ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുകയായ 14ഉം പിന്നെ അതിൻ്റെ ഗുണനഫലം 55 കൂട്ടിയതായിരിക്കും. അത് 59 തന്നെയാണ്, 59. ഇനി വേറെ നോക്കുക, 89 നോക്കുക. 89 എന്ന് പറഞ്ഞാൽ ഈ 8 9 കൂട്ടിയ 17ഉം 8 9 72 കൂട്ടിയതായിരിക്കും. അപ്പോൾ ഏതൊരു രണ്ടക്ക സംഖ്യയിലെയും അവസാനത്തെ അക്കം 9 ആണെങ്കിൽ അത് ആ അക്കങ്ങൾ കൂട്ടിയതും ആ അക്കങ്ങളുടെ ഗുണനഫലത്തിൻ്റെയും തുകയായിരിക്കും എന്നർത്ഥം. അപ്പോൾ എന്തായാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9 ആയിരിക്കും, 10 സ്ഥാനം ഏതുമാകാം എന്നർത്ഥം. ഏതായാലും അത് ശരിയാകും. അതുകൊണ്ടാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രം ഇവിടെ ചോദിച്ചിരിക്കുന്നത്.